ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ ഒരു അധിനിവേശ ശക്തിയാണ്, ഫലസ്തീനുകളെ മുഴുവൻ മൂടിച്ചാണ് അവർ രാജ്യം സ്ഥാപിച്ചത്. ഇത് വ്യാപകമായി കേരളത്തിൽ പ്രചരിക്കുന്ന ഒരു സ്ഥാനമാണ്. മുസ്ലിം ലീഗും സി പി എമ്മും ഒക്കെ ഇത് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ടോമി സഭാശിലേക്കുള്ള എന്റെ ആദ്യ ചോദ്യം, ഇത് എത്രമാത്രം വസ്തുതയാണ് എന്നുള്ളതാണ് ചോദ്യം. താങ്ക് യു. ഇങ്ങനൊരു മീറ്റിംഗിൽ സംഘടിപ്പിച്ചതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഈ ചോദ്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ചരിത്രം ഏതെങ്കിലും ഒരു പോയിന്റിൽ കൊണ്ട് നിർത്തി അവിടെ നിന്നിങ്ങോട്ട് തുടങ്ങാൻ പറ്റത്തില്ല. ചരിത്രം എന്ന് പറയുന്നത് അത് ഒരു ഒഴുകുന്ന നദി പോലെയാണ്, ഇങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ പറയുന്നത് 1948 ശേഷമുള്ള ഒരു ചരിത്രമാണെങ്കിൽ അതിനു മുൻപും ചരിത്രമുണ്ട്. 1920 ചരിത്രമുണ്ട്, 1886 ചരിത്രമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പലസ്തീനുകളില്ല. പലസ്തീൻ എന്ന് ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഈ 48 ഉണ്ടായിരുന്നില്ല. അത് ഞാൻ തൽക്കാലം അങ്ങ് മാറ്റിവെച്ചിട്ട് അവരുടെ ആ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അങ്ങ് പോവുകയാണെങ്കിൽ പോലും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് മുൻപ് അവിടെ ബ്രിട്ടീഷ് മാൻഡേറ്റ് ലാൻഡ് ആയിരുന്നു. അതിനു മുൻപ് ഒട്ടോമന്റെ രാജ്യമായിരുന്നു. ഇനി അതിനു മുമ്പോട്ട് പോയിരുന്നാൽ പലതരത്തിലുള്ള ഖലീഫേറ്റുകളായിരുന്നു. അബ്ബാസിന്റെ ഖലീഫേറ്റ്, ഉമേറ്റ് ഖലീഫേറ്റുകൾ അങ്ങനെ പുറകോട്ടുണ്ടായിരുന്നു. അതിനു മുൻപ് നമ്മൾ പിന്നോട്ട് വീണ്ടും പുറകോട്ട് പോയാൽ ബൈസാന്റിയൻ സാമ്രാജ്യമാണ്. അപ്പം ഒരു ഘട്ടത്തിൽ വന്നിച്ച് പറയുകയാണ്, ബൈസാന്റിയൻ സാമ്രാജ്യത്തിലെ കുറെ ആളുകൾ വന്നിച്ച് പറയാം, ഇത് ഞങ്ങളുടെ കാരണവന്മാരുടെ സ്ഥലമാണ്, നിങ്ങൾ മാറണം എന്ന് പലസ്തീനികളോട് പറഞ്ഞാൽ അവർ മാറുമോ? ഇല്ലല്ലോ, അത് സാധ്യമല്ല. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ പ്രസന്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു കാര്യത്തെ നമുക്ക് അതിന്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇതിന്റെ ഒരു ചരിത്രപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് 1886 ഒരു കാലഘട്ടത്തോടുകൂടിയാണ് ഈ ഈ പ്രദേശത്തേക്ക്, പലസ്തീൻ എന്ന് പറയുന്ന ഈ പ്രദേശത്തേക്ക് ആളുകൾ വരാൻ തുടങ്ങുന്നത്. അതിനെ അലിയ എന്ന് വിളിക്കും. ആദ്യം കുറച്ച് പേര് വരുന്നു, പിന്നീട് അടുത്ത 2, 3, 4, 5, 6 അങ്ങനെയുള്ള പല കുടിയേറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ ടോമിയെ, ഈ പാലസ്തീൻ എന്ന പ്രദേശത്തേക്ക് വരാൻ വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു പലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് തന്നെയാണല്ലോ ഇവര് പലസ്തീൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതും പറയുന്നതും? അതും കൂടി അവിടെ നിന്നൊന്ന് പറഞ്ഞു തുടങ്ങിയാൽ നന്നായിരുന്നു. എങ്ങനെയാണ് ആ പലസ്തീൻ എന്നുള്ള ആ പേര് വന്നത് എന്നുള്ളത് തുടങ്ങി? പലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലേ, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നു 1947. നമ്മളിപ്പോൾ പറയുന്നത് ഒരു രാജ്യം, ഇന്നത്തെ മോഡേൺ സാഹചര്യത്തിലുള്ള ഒരു രാജ്യത്തിന് നമ്മൾ എന്തെല്ലാം ഒരു ഇതാണോ കണക്കാക്കുന്നത്, അത്തരത്തിലുള്ള ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. ഇനി പലസ്തീൻ എന്ന് പറയുന്നത് അതിൻ്റെ അത് പലതരത്തിലുള്ള നറേറ്റീവ്സും ഉണ്ട്. നമ്മൾ അതിലേക്ക് ഞാൻ ഒരു കാര്യമായിട്ട് പോകുന്നില്ല. കാരണം ഈ ഈ പ്രദേശത്ത് അത് 1920 പോലും ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 28 പെർ ചതുരശ്ര കിലോമീറ്റർ ആണ്. നമ്മുടെ കേരളത്തിലെന്ന് പറഞ്ഞാൽ ശരാശരി 850 മുകളിലാണ്. അപ്പൊ നമ്മൾ ഓർക്കുക, വളരെ കുറഞ്ഞ ജനസാന്ദ്രത ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ഇനി അവിടേക്ക് അവർ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ചരിത്രത്തിൽ നിന്നും വേട്ടപ്പെട്ട ഒരു ജനവിഭാഗമായിരുന്നു ജൂതന്മാർ. ക്രിസ്ത്യാനികൾ, റോമാക്കാർ, എല്ലായിടത്തും ജർമ്മനി ചെന്നാൽ അവിടെ എല്ലായിടത്തും മാറ്റി ഒഴിക്കപ്പെട്ട ഒരു ജനവിഭാഗം. അവരെവിടെയെങ്കിലും ചെന്ന് സെറ്റിൽ ആവണമെന്ന് കരുതിയിട്ട് 1886 മുതൽ കുറച്ച് കുറച്ച് ആളുകൾ വരുന്നു. 1920 ആയപ്പോഴേക്കും കുറെ ആളുകൾ വന്നു. അപ്പോഴാണ് ഈ പറയുന്ന ബാൽഫർ ഡിക്ലറേഷൻ വരുന്നത്. ഈ ബാൽഫർ ഡിക്ലറേഷനെ തുടർന്ന് നിങ്ങൾക്ക് ഈ യുദ്ധത്തിൽ ഇവരെ സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലാൻഡ് ഉണ്ടാക്കി തരാൻ സഹായിക്കാം എന്ന് പറയുന്നു. പക്ഷേ എന്നിട്ടും ലാൻഡ് ഉണ്ടാവുന്നില്ല. ഇനി വീണ്ടും അങ്ങോട്ട് പോകുന്നു 36-37, അതായത് വൈറ്റ് പേപ്പർ ഇറക്കുന്ന ആ ഒരു കാലഘട്ടം എത്തുമ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനെ ഒരു ഇതുണ്ടാകുന്നു, നിങ്ങൾക്ക് വേണ്ടി ലാൻഡ് ഉണ്ടാക്കാം. അത് 47 ലീഗ് ഓഫ് നേഷൻസ് ഒക്കെ അംഗീകരിക്കുന്നു. പക്ഷേ ആ സമയത്ത് ഇപ്പോഴും നമ്മൾ പലപ്പോഴും ഇവർ ചോദിക്കുന്ന അതാണ്, എന്തുകൊണ്ട് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായില്ല, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായി പക്ഷെ പലസ്തീൻ ഉണ്ടായില്ല എന്നുള്ളൊരു ചോദ്യം വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിനാരാണ് ഉത്തരവാദി? അതായത് ഒരു രാജ്യത്തെ, ഒരു പ്രദേശത്തെ രണ്ടായിട്ട് വിഭജിച്ചിട്ട് ഇത് ഇതിൽ നിന്നൊക്കെ ഇത് മറ്റവർക്ക് രണ്ടുപേർക്ക് കൊടുത്തോന്ന് പറയുന്നു. ഒരാൾ പറയുന്നു, ശരി എനിക്ക് കിട്ടിയ സ്ഥലത്ത് ഞാൻ ഒരു രാജ്യം ഉണ്ടാക്കി ഞങ്ങൾ ഇവിടെ താമസിച്ചോളാം എന്ന് പറയുന്നു. മറ്റൊരു പറയുന്നു, ഞങ്ങൾക്ക് ഇത് പോരാ, ഞങ്ങൾക്ക് അതും കൂടെ വേണം, ഞങ്ങൾ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവാതെ ഇരുന്നത്. അതിന് അവരെ ആ കൂട്ടത്തിലേക്ക് വന്നത് ചുറ്റുപാടുമുണ്ടായിരുന്ന എല്ലാ അറബ് രാജ്യങ്ങളും കൂടെ കൂടിയിട്ടാണ് ആക്രമിച്ചത്. ഈജിപ്ത്, സിറിയ, ലെബനോൺ, ജോർദൻ, സൗദി അറേബ്യ,
ഇറാഖ്, പിന്നെ മൊറോക്കോ, ടുണീഷ്യ, ഈ രാജ്യങ്ങളെല്ലാം കൂടെ കൂടി ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ അവർ നന്നായിട്ട് ചേർത്ത് നിന്ന് ആക്രമണത്തിൽ അവർ വിജയിക്കുകയും ചെയ്യുന്നു. ആ വിജയത്തില് ഈജിപ്തിന് നാസറിനൊക്കെ വലിയ തോതിൽ നാണക്കേടുണ്ടാകുന്നു. ഈ നാണക്കേട് തീർക്കാൻ വേണ്ടിയിട്ട് അവർ കാത്തിരുന്ന് വീണ്ടും അവസരം നോക്കിയിട്ടാണ് അടുത്ത യുദ്ധം നടക്കുന്നത്, 67 യുദ്ധത്തിലേക്ക് വരുന്നത്. 67 യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അവരുടെ കയ്യിലുണ്ടായിരുന്ന പല സ്ഥലങ്ങളും ഇവർ പിടിച്ചെടുക്കുകയും കൂടി ചെയ്തു. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഈ മാപ്പില്ലാത്താണെങ്കിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇത് കൂടിച്ചേർത്ത് പണ്ടത്തേനെക്കഴിഞ്ഞും വലുതായില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം ഗാസ, വെസ്റ്റ് ബംഗാൾ ഇതൊക്കെ ആരുടെ കൈവശമായിരുന്നെന്ന്, അന്ന് പലസ്തീൻ എന്ന് പറയുന്ന ആ ആളുകളുടെ കൊടുത്തിരുന്ന സ്ഥലം ഈജിപ്തും ജോർദാനും ഒക്കെ കൂടി പിടിച്ചു വാങ്ങിയെടുത്തിരുന്നപ്പോൾ അവരെ സംബന്ധിച്ച്, പലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യങ്ങളുടെ ഈ പ്രദേശങ്ങളുടെ മേലിൽ അവർക്ക് യാതൊരുവിധ അവകാശവും ഉണ്ടായിരുന്നില്ല, അതായത് അവരാവശ്യപ്പെട്ടിരുന്നില്ല. 1964 പി എൽ ഒ ഉണ്ടാകുന്നത്, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടായപ്പോൾ അവരുടെ തന്നെ ഇതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത്, ചാർട്ടറിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് വെസ്റ്റ് ബാങ്കും ഗാസയും വേണ്ട, ബാക്കി ഇസ്രായേലിന്റെ കയ്യിലിരിക്കുന്ന സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഇപ്പം ആ യുദ്ധവും കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും 73 വീണ്ടും അവരുടെ യോം കിപ്പൂർ യുദ്ധം നടക്കുന്നു. അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൂടെ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിലൊന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വീണ്ടും ആദ്യം ഈജിപ്ത് അതിനകത്ത് പിന്നോക്കം പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ഇവിടെ പലപ്പോഴും പലരും പറയുന്ന ഒരു കേസ് കണ്ടുണ്ട്, സാമ്രാജ്യത്വമാണ് ഈ പ്രശ്നത്തിന്റെ പുറകിൽ എന്ന് പറയുന്നത്. പക്ഷെ ഒരു പരിധിവരെയും സാമ്രാജ്യത്തെ ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം. അതായത് അൻവർ സാദത്ത് അവിടുത്തെ ഇതായിരിക്കുന്ന സമയത്ത് സുയസ് കനാലില് അതൊരു വലിയ വ്യാപാര ഇതാണ്, വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരു സംഭവമാണ് സുയസ് കനാലിലൂടെ നടക്കുന്നത്. അപ്പൊ ഈ ട്രേഡ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ ഒരു പീസ് ട്രീറ്റ് ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് ഇസ്രായേൽ ആ ഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ടും പിൻവാങ്ങുകയും സീനായി പെൻസിൽ അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ ഒരു സമാധാനത്തിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം ഈജിപ്ത് ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടേയില്ല. അത് തുടർന്ന് പി എൽഒയുടെ ആസ്ഥാനം അവരവിടെ നിന്ന് എടുത്തു മാറ്റുന്നു. ഈ പരിപാടി ഇവിടെ നടക്കില്ല, അറബ് ലീഗിന്റെ എല്ലാ സംഭവങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റി. പിന്നീട് ഈജിപ്ത് ഈ ഒരു വിഷയത്തിൽ ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടപ്പെട്ടിട്ടില്ല. പിന്നീട് പി എൽഒയ്ക്കാണെങ്കിലും അതിനുശേഷം ഏതാണ്ട് 87 വർഷങ്ങൾ എടുത്തുകൊട്ടോ, 87 ആയപ്പോഴത്തേക്കും പി എൽഒയ്ക്ക് മനസ്സിലാവുന്നു ഇങ്ങനെ ഒരു രാജ്യത്തെ ഇല്ലാതാക്കി ആ രാജ്യം മുഴുവൻ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല, നമുക്ക് ആദ്യം കിട്ടിയിരുന്ന ആ സ്ഥലം വെച്ചുകൊണ്ട് ഒരു രാജ്യമായിട്ട് പോകുന്നതാണ് മെച്ചം എന്ന് മനസ്സിലാക്കുകയും അവര് പിന്നീട് ഈ പിന്നീടുണ്ടായിരുന്ന ഓസ്ലോ കരാറിലേക്ക് മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്തു. ഓസ്ലോ കരാറിൽ തുടർന്ന് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അവരുണ്ടാക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇസ്രായേൽ അവരുടെ കൈവശമുണ്ടായിരുന്ന വെസ്റ്റ് ബംഗും ഗാസയും ഒക്കെ വിട്ടുകൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു രാജ്യം ഉണ്ടാക്കി, നിങ്ങളും സൗജന്യമായിട്ട് ജീവിക്കൂ പറഞ്ഞു. ഞാനിതൊരു ഒരു ഇതായിട്ട് പറയുന്നതേ ഉള്ളൂ, അങ്ങനെയൊന്നും ആയിരിക്കില്ല പറഞ്ഞു, എന്നാലും നിങ്ങൾ അങ്ങനെ ഒരു രാജ്യമാകൂ, ഞങ്ങളെ ഉപദ്രവിക്കാൻ വരാതിരിക്കൂ എന്ന രീതിയിലേക്ക് അങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ യാസർ അറാഫത്ത് ഇസ്രായേലിനെതിരായിട്ട് വലിയ തോതിലുള്ള യുദ്ധങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ഇത് മനസ്സിലാക്കണം, ഇനി ആ പറഞ്ഞിരിക്കുന്ന പലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന ആ പ്രദേശം, അതിൻ്റെ അകത്ത് സൈനിക സഹകരണങ്ങളുണ്ട്, സുരക്ഷ സംബന്ധിച്ചുള്ള സഹകരണങ്ങളുണ്ട്, ഇതെല്ലാം നടത്തുന്നുണ്ട്. അതിനെതിരായിട്ട് രൂപം കണ്ട മറ്റൊരു തീവ്രവാദ സംഘടനയാണ് ഹമാസ്. അതായത് പി എൽഒ ഇതിൻ്റെ അകത്ത് സെക്യുലറിസം കൊണ്ടുവരുന്നു. പറയൂ, ഹമാസിന്റെ നമുക്ക് വേറെ വരാം ടോമി, ഇത് നമ്മൾ ചർച്ച നിർത്തിയിട്ട് ഈ ചോദ്യത്തിന് മറുപടി അടുത്തത് നമ്മൾ ഹമാസിലേക്ക് എത്താം. ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുന്നത്. എന്നാൽ ഇന്ന് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യമുണ്ട്, പലസ്തീനെ യു എൻ അംഗീകരിച്ചിട്ടുണ്ട്, യു എന്റെ ഒബ്സർവർ ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന രാജ്യമാണ്. ആ പലസ്തീനും ഇസ്രായേലും തമ്മിൽ ഇന്ന് യുദ്ധമില്ല. ആ പലസ്തീനെ എതിർക്കുന്ന മറ്റൊരു കൂട്ടരുമായിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നമുള്ളത്. അതായത് പലസ്തീൻ എന്ന് പറയുന്ന ഒരാളുടെ പ്രദേശം ഏറ്റെടുത്തു എന്ന് പറയുന്നതിൻ്റെ അകത്ത് യാതൊരു വിധത്തിലുള്ള ഇതുമില്ല. പലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശമായിരുന്നു, ആ പ്രദേശത്തെ ആ പ്രദേശത്തെ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ അത് രണ്ട് രാജ്യങ്ങളാക്കി മാറ്റാനുള്ള ഒരു തീരുമാനമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി
ഒരു രാജ്യമാണ് ആദ്യം ഉണ്ടായത് എന്ന് മാത്രം. ഈ ഈ കോയിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോളൂ. ഇത് വളരെയധികം പ്രചരിക്കുന്ന ഒരു സംഗതിയാണ്. അല്ല, ഇത് ഇതേക്കുറിച്ച് ഞാൻ ആർ സിയുടെ ഒരു പ്രഭാഷണത്തിലാണ് കേട്ടത്. പലസ്തീൻ എന്ന് പറയുന്ന ഒരു കോയിനുണ്ട്, പക്ഷെ അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് ലാൻഡ് ഓഫ് ഇസ്രായേൽ അല്ലെ, ഹീബ്രു ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രദേശത്ത് അല്ലെ അതിന്റെ പലസ്തീൻ എന്നാണ് പറയുന്നത്. അതായത് ആ പലസ്തീൻ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ഫിലിസ്തീൻ എന്ന് അറബിയിൽ എഴുതിയിരിക്കുന്നു, അതിന്റെ താഴെ ഹിബ്രു ഭാഷയിൽ പലസ്തീൻ എഴുതിയിട്ടുണ്ട്. ആ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന സംഗതി ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്നുള്ളതിന്റെ ചുരുക്കപ്പേരാണെന്നാണ് പറയുന്നത്. ആ രണ്ട് അക്ഷരങ്ങളാണ് ആ ബ്രാക്കറ്റിൽ കിടക്കുന്നത്. ഇനി ഈ കോയിന് ഇറക്കിയിരിക്കുന്നത് തന്നെ ബ്രിട്ടീഷ് മാൻഡേറ്റിന്റെ കീഴിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അപ്പോ അത് ആ ആ റീജിയനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതല്ലാതെ ഇപ്പോ ഇന്ത്യ ഒക്കെ രൂപീകൃതമാവുന്നതിന് മുന്നേയും നമുക്ക് ഇവിടെ കോയിൻ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. അണ പൈസ എന്നൊക്കെ പറഞ്ഞ് പല പേരിൽ നമ്മൾ പറയാറുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും തന്നെ അന്നത്തെ സംഗതി വെച്ചിട്ട് ഇന്ന് നമുക്കതിനെ അളക്കാൻ കഴിയില്ല. അത്രയേ ഉള്ളൂ ഇതിനെ കാണേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇത് ഇന്ന് ഉപയോഗിക്കുന്നത് ഇത് അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളായിട്ടാണ് ഇതിനെ പൊക്കിക്കൊണ്ടുവരുന്നത്. ഓക്കെ.